മരമുറി വിവാദത്തിൽ ആരോപണ വിധേയനായ ഫോറസ്റ്റ് കൺസർവേറ്റർ എൻ ടി സാജനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന്റെ ശുപാർശ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. ജോസി ബാബുണ്ട് വിവരങ്ങളുമായി. ജോസി, സാജനെതിരെ എന്തൊക്കെ കണ്ടെത്തലുകളാണുള്ളത്? ആര്യ വിവാദമായ മരമുറി വിഷയത്തിൽ അന്വേഷണം വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചു, ഉദ്യോഗസ്ഥരെ കുടുക്കുവാൻ ശ്രമിച്ചു എന്നിങ്ങനെയുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് വിവാദ നടപടികൾക്ക് നേതൃത്വം നൽകിയ എ ടി സാജനെ സസ്പെൻഡ് ചെയ്യുവാൻ വനംവകുപ്പ് സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തത്. വനംവകുപ്പ് ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും ഉത്തരവുണ്ടാകുമെന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് മുഴുവൻ പ്രതിസ്ഥാനത്ത് എ ടി സാജന്റെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ മുഴുവൻ സമയത്തിലുള്ള അന്വേഷണവും സർക്കാർ തലത്തിലുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ നടപടിയെടുക്കുവാൻ സാധിക്കൂ എന്നായിരുന്നു സർക്കാർ നിലപാട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘവും അതോടൊപ്പം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സംഘവും ഈ മുട്ടിൽ മരമുറി സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെയുള്ള റേഞ്ച് ഓഫീസർ ആയിരുന്ന ഷമീറിനെ അടക്കം ഈ കേസിൽ കൊടുക്കുന്നതിന് എ ടി സാജൻ ശ്രമിച്ചു എന്നുള്ള കണ്ടെത്തലും വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാജനെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്.